നമ്മളോട് ഒരു നല്ല വിഷയം അവതരിപ്പിച്ചു തന്ന മൗണ്ട്ബുളി സാർ അവർക്ക് എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഇപ്പോൾ ഇരിക്കുന്നത് ആ പെന്ന് ഇതുവരെ അദ്ദേഹം നിലത്ത് വച്ചിട്ടില്ല. എല്ലാ വിഷയത്തിലും നല്ല മനസ്സിലേക്ക് തറക്കുന്ന രൂപത്തിൽ എഴുതാൻ സാധിക്കുന്ന ഒരു പ്രഗത്ഭ വ്യക്തിയും ആരെയും വിഷപ്പിക്കാത്ത രൂപത്തിൽ നല്ല പ്രസംഗിക്കാൻ കഴിയുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ബഹുമാനപ്പെട്ട മൗണ്ട്ബുളി സാർ. കഴിഞ്ഞ മാസത്തിന് മുൻപ് മംഗലാപുരത്ത് വെച്ച് വലിയ ഒരു പരിപാടി നടന്നു, ബറഹ കമ്മട്ട എന്നുള്ള ഒരു പരിപാടി. ആ പരിപാടിയിൽ ഞാനും പങ്കെടുത്തിരുന്നു. അത് ആ പരിപാടിയുടെ പിന്നിലുള്ള ശക്തി കെ എം അഭിമാനി ബളക എന്ന് പ്രത്യേകം ഒരു ടൈറ്റലിൽ ആർക്കുമില്ലാത്ത ഒരു വിശിഷ്ടമായ ഒരു അഭിമാനി ബളക മൗണ്ട്ബുളി അദ്ദേഹത്തിനുണ്ട്. അവിടുത്തെ പ്രവർത്തകർക്ക് കൂടി മംഗലാപുരത്ത് ഒരു വിശിഷ്ടമായ രൂപത്തിൽ ഒരു ക്ലാസ് നടത്തി. അതിൽ അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്തു. നൂറുൽ ഉലമ കർണാടകയിൽ ആദ്യമായി നൂറുൽ ഉലമ അവാർഡ് ജേതാവും കൂടിയാണ് അദ്ദേഹം. അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ. ആ നൂറുൽ ഉലമയുടെ അവാർഡ് കിട്ടുക എന്ന് പറയുന്നത് അത് ചെറിയ ഒരു സംഭവമൊന്നുമല്ല. കാരണം നൂറുൽ ഉലമ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് ബഹുമാനപ്പെട്ട എം എ ഉസ്താദിനെയാണ്. ആ എം എ ഉസ്താദിൻ്റെ സംഘടനാ പ്രവർത്തനവും അതിന് വേണ്ട നേതൃത്വവും ഒക്കെ നമുക്ക് അറിയാം. ആ മഹാനവർക്ക് നൽകിയ ഒരു പ്രത്യേകമായ ഒരു പേരാണ് നൂറുൽ ഉലമ. ആ നൂറുൽ ഉലമ എന്ന് പറയുന്ന പ്രത്യേകമായ ഒരു ടൈറ്റിൽ, ഒരു അവാർഡ് നൽകിയത്, കിട്ടിയത്, സ്വീകരിച്ചത് അത് കർണാടകയുടെ ഒരു മുത്ത് ബഹുമാനപ്പെട്ട കെ എം അബൂബക്കർ സിദ്ദീഖ് മൗണ്ട്ബുളി റാവയാണ്. അദ്ദേഹത്തെ ആദരിക്കൽ നമ്മുടെ ഒരു കടമയും കൂടിയാണ്. മാത്രമല്ല, രാഷ്ട്രീയ എസ് എസ് എഫിൻ്റെ പ്രഥമ പ്രധാന കാര്യദർശിയും കൂടിയാണ്. ഇതുവരെ രാഷ്ട്രീയ എസ് എസ് എഫ് എന്നുള്ള പേരിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം എസ് എസ് എഫ് വളർന്ന് വികസിച്ച് അങ്ങ് പടർന്ന് പന്തലിച്ച് ഇന്ത്യയുടെ നാല് ദിക്കുകളിലും എന്ന് മാത്രമല്ല എല്ലാ ഭാഗത്തും എസ് എസ് എഫ് എത്തിയപ്പോൾ അതിനൊരു സെക്രട്ടറി വേണമെന്ന് തീരുമാനിച്ചപ്പോൾ കഴിഞ്ഞ മൂന്നാഴ്ചകൾക്ക് മുൻപ് ഡൽഹിയിൽ നടന്ന കൺവെൻഷനിൽ ബഹുമാനപ്പെട്ട കെ എം അബൂബക്കർ സിദ്ദീഖ് മൗണ്ട്ബുളിയെ ഒരു പ്രധാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. അല്ലാഹു അക്ബർ. എന്തുകൊണ്ടും ആദരിക്കാൻ അർഹതപ്പെട്ട ഒരു വ്യക്തിയാണ് കെ എം അബൂബക്കർ സിദ്ദീഖ് മൗണ്ട്ബുളി. അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുകയാണ്. മൊയ്ലാഞ്ചി എന്ന് പറയുന്ന മാസിക, അല്ലൻസാർ എന്ന് പറയുന്ന മാസിക, ഈ കാണുന്ന മുഴുവൻ മാസികകളും നമ്മൾക്കറിയാം. അതിൻ്റെ പിന്നിലുള്ള ശക്തി ബഹുമാനപ്പെട്ട മൗണ്ട്ബുളി അദ്ദേഹമാണ്. അദ്ദേഹത്തെ ചിക്കമംഗളൂർ ജില്ലാ എസ് എസ് എഫ് ഇവിടെ ആദരിക്കുന്നു. അതിനുവേണ്ടി, ആദരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഹമീം തങ്ങളും നിലമ്പാട് ഉസ്താദും അടക്കമുള്ള നമ്മുടെ നേതാക്കൾ, ഉന്നരായ സ്റ്റേറ്റ് ട്രഷറർ ഉസ്മാൻ ഹണ്ടോള്, ജില്ലാ പ്രസിഡന്റ് മുനീറാക്ക, അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി ഇബ്രാഹിം, ജില്ലാ ട്രഷറർ അബ്ദുൽ അസീസ്, അതുപോലെ തന്നെ ഈ രീതിയിലുള്ള മുഴുവൻ വ്യക്തികൾ എല്ലാവരും വന്ന് അത് സ്വീകരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട മൗണ്ട്ബുളി ഉസ്താദുകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു അക്ബർ. ബഹുമാനപ്പെട്ട മൗണ്ട്ബുളി ഉസ്താദുകൾക്ക് ശാലണിയുന്നത് നമ്മുടെ ജില്ലയുടെ അജയനായ പ്രസിഡന്റ് മുനീർ അഹമ്മദ്, അദ്ദേഹമാണ് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു പോകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ചിക്കമംഗളൂർ ജില്ലയുടെ സജീവമായ ഒരു പ്രവർത്തനം കാഴ്ചവെച്ചിരിക്കുന്ന എസ് എസ് എഫ് മാഗോണ്ടിയനറ്റിൻ്റെ വകയിൽ ഒരു ആദരവ് കൂടി നടക്കുന്നു. അത് കൊടുക്കാൻ വേണ്ടി ജില്ലാ ട്രഷററും മാഗോണ്ടിയനറ്റ് പ്രസിഡന്റും കൂടിയായ ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് അദ്ദേഹത്തെയും അത് സ്വീകരിക്കാൻ വേണ്ടി മൗണ്ട്ബുളി സാധനയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ സെക്രട്ടറി ബഷീർ, അതുപോലെ തന്നെ ട്രഷറർ സൈദലി അടക്കമുള്ള സിദ്ദീഖ് അടക്കമുള്ള എല്ലാവരും വരെ സ്വീകരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
സഹലണിയിക്കുന്നു. സൈദ് അൽബി നമ്മുടെ യൂണിറ്റ് ട്രഷറർ കൂടിയായ സൈദ് അൽബി സഹലണിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആദരിക്കുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അൽഹംദുലില്ലാഹ്. ഈ കാണുന്ന ഒരു പ്രത്യേകമായ ഒരു സെറ്റപ്പ്, നിങ്ങൾക്ക് വല്ലാതെ ഒരു അത്ഭുതമുണ്ടാവാം, ഒരു കൗതുകമുണ്ടാവാം. ഇതുപോലെയുള്ള ഒരു ക്യാമ്പിൽ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് പങ്കെടുക്കുന്നത് എന്ന് പലവരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പക്ഷേ ഇത്രയും വളരെ സെറ്റപ്പോടെ നിങ്ങൾ ഇരിക്കുന്ന കസേരകൾക്ക് പ്രത്യേകമായ ഒരു തുണിയുണ്ട്, മുന്നിലുള്ള ടേബിൾക്ക് തുണിയുണ്ട്. മാത്രമല്ല, ഓരോ വ്യക്തിയുടെ മുന്നിൽ കുടിക്കാനും വെള്ളമുണ്ട്. മിനിറ്റും സെക്കൻഡുകൾക്കും മണിക്കൂറിനും തിന്നാനും കുടിക്കാനും എല്ലാം നൽകുന്നുണ്ട്. ഇതിൻ്റെ പിന്നിലുള്ള വിയർപ്പ് ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കേവലം ഒരു മാസത്തിൻ്റെ ഇടവേള മാത്രമാണ് ഈ ക്യാമ്പിൻ്റെ ആ ഒരു ആലോചനത്തിൻ്റെയും ഈ പരിപാടി നടക്കുന്നതിൻ്റെ ഇടയിൽ കേവലം ഒരു മാസം പോലുമില്ല. അതിൻ്റെ കേവലം 20 ദിവസത്തിൻ്റെ ഇടവേളകൾക്ക് മാത്രം ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ നടന്നു. അൽഹംദുലില്ലാ. കഴിഞ്ഞ ഇന്നലെ രാത്രി കർണാടക സ്റ്റേറ്റ് SSF സെക്രട്ടറി ബഹുമാനപ്പെട്ട സ്വാദിഖ് മാഷ് അടക്കമുള്ള എല്ലാവരും ഇവിടെ പറഞ്ഞു, ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് പഠിക്കണമെന്ന്. എല്ലാവർക്കും അത്ഭുതം. ഇവിടെ ക്ലാസ് എടുത്ത ബഹുമാനപ്പെട്ട മോണ്ടഗുളി സാദ് പറഞ്ഞു, ഞാൻ ഒരു ചിക്കമംഗളൂർ ജില്ലയുടെ SSF ആയിരുന്നുവെങ്കിൽ എന്ന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരാഗ്രഹം വന്നു, അതിവിടെ പറയുകയും ചെയ്തു. അപ്പോൾ ആലോചിക്കണം, ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണ്, ഇതിൻ്റെ മുൻപ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പ്രവർത്തകരാരാണ് നമ്മൾ അറിയണം. ഈ 20 ദിവസം വീട്ടിലേക്ക് നേരെ പോവാതെ, മക്കളെയും ഭാര്യയും ശ്രദ്ധിക്കാതെ, കച്ചവടങ്ങളില്ലാതെ, ജോലികളില്ലാതെ ഓടിപ്പായ പ്രവർത്തകരാണ് ഈ ചിക്കമംഗളൂർ ജില്ലയിലെ ജില്ലാ എക്സിക്യൂട്ടീവ്, പ്രധാനമായും ഈ ജില്ലയുടെ കരുത്തനായ പ്രസിഡന്റ് മുനീർ അഹമ്മദ്. മറക്കാൻ കഴിയില്ല അദ്ദേഹത്തെ, മറക്കാൻ കഴിയില്ല അദ്ദേഹത്തെ, ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഓടിപ്പാഞ്ഞു നടക്കുകയാണ്. ഏത് രാത്രി ഫോൺ വിളിച്ചാലും ഫോൺ അറ്റൻഡ് ചെയ്യും. നട്ടപ്പാതിരയാണെന്നോ ഒന്നുമില്ല, എടുക്കാൻ കഴിഞ്ഞില്ലേ തിരിച്ചു വിളിക്കും. ആ രൂപത്തിലുള്ള ഒരു പ്രസിഡന്റ് മുനീറാക്ക, കഷ്ടപ്പെട്ട കഷ്ടത്തിന് നമ്മൾ എന്ത് ഇത് കൊടുത്താലും അത് പോരാ, അത് അള്ളാഹു തന്നെ കൊടുക്കണം. അള്ളാഹു തന്നെ കൊടുത്താലേ അത് പൂർണ്ണമാവും, നമുക്കൊരിക്കലും പൂർണ്ണമാകൂല. അതേപോലെ ഓടിക്കളിച്ച അതിൻ്റെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പ ഇബ്രാഹിം ഓടുകേരെ, തങ്ങളെ കൂടെ തങ്ങളെ ഹാദ്യമായി എന്ന് മാത്രമല്ല, ജില്ലാ SSF ജില്ലാ സെക്രട്ടറി എന്നുള്ള സ്ഥാനം ഒഴിവാക്കിയിട്ട് ഒരു യൂണിറ്റിൻ്റെ സാധാ പ്രവർത്തകനെ പോലെ അതിലും വല്ലുന്ന രൂപത്തിൽ ഓടി, രാത്രിയും പകലും ഓടി, വിശ്രമമില്ലാതെ ഓടിപ്പായാണ്. എന്തഭിപ്രായം, അങ്ങോട്ട് പറഞ്ഞാലും തിരിച്ചിങ്ങോട്ടൊന്നും പറയില്ല, അങ്ങോട്ടൊന്ന് ചൂടായാലും തിരിച്ചിങ്ങോട്ട് ചൂടാവില്ല. ആ രൂപത്തിലുള്ള ഒരു പ്രവർത്തന കാഴ്ചവെച്ച ഒരു സെക്രട്ടറി, ബഹുമാനപ്പെട്ട ജില്ലാ സെക്രട്ടറി. ഞാൻ ഇതെന്തിനാണ് പറയുന്നത്, അവരെ മതിയാക്കാനല്ല, കാരണം നമ്മൾ അറിയണം ആരാണെന്ന്, പ്രവർത്തകർ ആരാവണം എന്ന് ബഹുമാനപ്പെട്ട മോണ്ടഗുളി ഉസ്താദ് ഇവിടുന്ന് ക്ലാസ് എടുത്തു. മാതൃകാപരമായ നേതാക്കന്മാരാണ് നമുക്കുള്ളത് എന്നുള്ള വിഷയം. അതേപോലെ തന്നെ ചിക്കമംഗളൂർ ജില്ലയിൽ SSF നട്ട് മുളപ്പിച്ച ഒരു വ്യക്തിയാണ് ഉസ്മാൻ ആണ്ടുകുളി. ബഹുമാനപ്പെട്ട യൂസുഫ് ഹാജിയുടെ കാലം മുതലേ SSFന് വേണ്ടി സജീവമായി ഓടി പാഞ്ഞ ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ആണ്ടുകുളി. 12 വർഷം ഈ ജില്ലയുടെ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ഉസ്മാൻ ആണ്ടുകുളിയും ഇവരെ കൂടെ എല്ലാ വിഷയത്തിലും ഓടി പാഞ്ഞു നടന്നു. ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റും ജില്ലാ ട്രഷററുമായ അബ്ദുൽ അസീസ്. ഈ കാണുന്ന സെറ്റപ്പ് നിങ്ങൾ താഴെ ടോയ്ലറ്റ് നോക്കിയിട്ടുണ്ടാവാം. ഈ കാണുന്ന മുഴുവനും സെറ്റപ്പുകളിൻ്റെ പിന്നിലുള്ള ശക്തി വനരായ അബ്ദുൽ അസീസും അടക്കം ഈ മാഗുണിയുടെ പ്രവർത്തകരാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. ചിലപ്പോൾ നല്ല റാഹത്തായി മിനി ഭക്ഷണം കിട്ടുന്നുണ്ട്, താഴെ വളരെ സെറ്റപ്പുണ്ട്, യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ബുദ്ധിമുട്ടുമില്ല എന്നൊക്കെ നമ്മൾക്കറിയാമെങ്കിലും ഇതിൻ്റെ പിന്നിലുള്ള ശക്തി ഇവരൊക്കെയാണ്. ഒരിക്കലും മറക്കാൻ കഴിയില്ല. അതേപോലെ തന്നെ നമ്മുടെ സഫ്വാൻ സഖാഫി ശാന്തിപൂർ, ഇവിടെ ഇവരൊക്കെ ഇതോടുകൂടെ ഇവർക്കൊക്കെ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട ഹമീം തങ്ങളും. ഹമീം തങ്ങളുടെ വണ്ടി അത് ചിക്കമംഗളൂർ ജില്ലയുടെ SSFന് വേണ്ടി എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ രൂപത്തിലാണ് തങ്ങളാപ്പയുടെ വണ്ടി. തങ്ങളാപ്പയുടെ വണ്ടിയിലാണ് മുഴുവൻ നോട്ടീസും മുഴുവനും ഫ്ലക്സും ഒക്കെ ഉള്ളത്, തങ്ങളാപ്പയുടെ വണ്ടിയിലാണ്. ഇത് ഞാൻ എന്തിനാണ്, നിശ്ചയിച്ചിട്ട് മാത്രം മാറ്റിയിട്ടില്ല, ആ രൂപത്തിലാണ്. അങ്ങനെയാണ്.
ഇതിന്റെ പിന്നിലുള്ള ശക്തി ഇവരൊക്കെയാണ്. ഇത് ഞാൻ എന്തിനു പറയുന്നു പറഞ്ഞാൽ, നമ്മൾ അറിയണം, നമ്മുടെ നേതാക്കൾ അറിയണം, ബഹുമാനപ്പെട്ട രാഷ്ട്രീയ സെക്രട്ടറി ആയ മോണ്ടുകോളി ഉസ്താദും അതൊക്കെ അറിയണം. എന്നിട്ട് ഇവർക്ക് വേണ്ടിയുള്ള മുഴുവൻ സദസ്സിൽ പ്രാർത്ഥിക്കണം എന്നുള്ള ഒറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഇതൊക്കെ പറയുന്നത്. അൽഹംദുലില്ല, ഇതിനുവേണ്ടി കഷ്ടപ്പെട്ട ധാരാളം പ്രവർത്തകരുണ്ട്. മാത്രമല്ല, ഇതിനു വേണ്ടി ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി ഓരോ യൂണിറ്റിലെ പ്രസിഡന്റുമാർ, ഓരോ യൂണിറ്റ് സെക്രട്ടറിമാർ, ഡിവിഷൻ പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ എല്ലാവരും ഉണ്ട്. ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി പ്രത്യേകമായ അവസാന ദുആ ചെയ്യും എന്ന് മാത്രമാണ് ഈ സമയത്ത് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത്. ഇൻഷാല്ലാ ഒരു 5 മിനിറ്റ് നിങ്ങൾക്ക് ഒഴിവുണ്ട്, ബ്രേക്ക് ഉണ്ട്. മൂത്രമൊഴിക്കാണ്ട് മൂത്രമൊഴിക്കുക, ഉടനെ അങ്ങ് വരിക. അതിന് കൂടുതലില്ല. ബഹുമാനപ്പെട്ട ഉസ്താദ് അവരുകളെ രാവിലെ 4 മണിക്ക് അവിടുന്ന് കാസർഗോഡ് നിന്ന് പുറപ്പെട്ടതാണ്. ഉസ്താദ് എത്തിയപ്പോൾ വല്ലാത്ത ക്ഷീണമുണ്ട്. അല്പം ഉറങ്ങിയോ ചോദിച്ചു, വന്നപ്പോൾ ഉറങ്ങിയിട്ടുമില്ല എന്ന് പറഞ്ഞു. ഇവിടെ വന്നപ്പോൾ ഉറങ്ങിയിട്ടുമില്ല, സംസാരിച്ചങ്ങ് ഇരുന്നു എന്ന് പറഞ്ഞു. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട ഉസ്താദിനോട് എത്തിയിട്ടുണ്ട്. നല്ല ക്ലാസ്സാണ്. ബഹുമാനപ്പെട്ട മോണ്ടുകൊണ്ട് ഉസ്താദ് ആദ്യം പറഞ്ഞല്ലോ, പ്രഭാഷണ രംഗത്ത് എപ്പോഴും തിളങ്ങുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട റഫീഖ് സൈദ് എല്ലമ്പാടി ഉസ്താദ് അബ്ദുൾ. ഞാൻ അൽമദീന ജോലി ചെയ്യുമ്പോൾ ആ സമയത്ത് കഴിഞ്ഞ ഹുബ്ബുർ റസൂൽ പരിപാടിക്ക് ബഹുമാനപ്പെട്ട റഫീഖ് സൈദ് ഉസ്താദ് വന്നു. അതിൻ്റെ മീറ്റിംഗ് ചടങ്ങിൽ വെച്ചിട്ട് ആരാവും പ്രസംഗിക്കാൻ എന്ന് പറയുമ്പോൾ ഉസ്താദ് അബ്ബാസ് ഉസ്താദ് എന്ന് പറഞ്ഞു, നമുക്ക് റഫീഖ് സൈദ് എല്ലമ്പാടി ഉസ്താദിനെ വിളിക്കാം. അങ്ങനെയുള്ള ഒരു അനുഗ്രഹീത വ്യക്തിയും കൂടിയാണ് ബഹുമാനപ്പെട്ട റഫീഖ് സൈദ് ഉസ്താദ് അവർ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് ഇവിടെ നടക്കുന്നത് അതേ സമയത്ത് ഹനഫികൾക്ക് ഹനഫികാകി കിളകെ പ്രത്യേകവാദ ഒന്ന് കോണ്ടരിതെ ഹസ്രത്ത് റവർ ഭർത്താരെ അവർക്ക് പ്രത്യേകവാദ തറബേത്തി കിളകെ നിമിഗാകി സെപ്പറേറ്റ് സ്റ്റേജു ഇതേ രീതി സെറ്റപ്പിനല്ലി കിളകെ മാടിദ്ദേവെ. കാരണം അവരുടെ ഭാഷണ മലയാളത്തല്ലാത്ത കാരണദിന്ത നിമിക അർത്ഥാക സാധ്യമാകുന്നില്ല. നിമിക പ്രത്യേകവാദ ഉർദുവിനല്ലി ഇൻഷാ അല്ലാ കിളകെ ಅರ್ಧ ಗಂಟೆ ನಂತರ ನಿಮಗೆ ಅರ್ಧ ಗಂಟೆ ಬ್ರೇಕ್ ಇದೆ. ಹನಫಿ ಬಾಂಧವರಿಗೆ ಮಾತ್ರ ಅರ್ಧ ಗಂಟೆ ಬ್ರೇಕ್ ಇದೆ. ಅವರಿಗೆ ಪ್ರತ್ಯೇಕವಾದ ಕೆಳಗೆ ಎರಡನೇ ಸ್ಟೇಜ್ ವೇದಿಕೆಯಲ್ಲಿದೆ. ಇಲ್ಲಿ ಮಲಯಾಳಂ ಕ್ಲಾಸ್ ಆದ್ದರಿಂದ ಮಲಯಾಳದವರಿಗೆ ಮಾತ್ರ ಇರುವಂತಹ ವೇದಿಕೆ ಆಯ್ದಿನಾಲ್ 5 ಮಿನಿಟ್ ಬ್ರೇಕ್ ನಿಮಗೆಂಡು ಅದಕೊಂಡು ವಳರೆ ಅದಬೋಡೆ ನೆಸ್ಟಲ್ಲೋಡೆ ಹೋಗುವ ಅದೇಪೋಲೆ 5 ಮಿನಿಟ್ ಆಗುವ ತಿರುಚು ವರೆಗೂ ಚೇಯಣಮೆಂದು ವಿನಿತಪೂರ್ವಂ ಅಭ್ಯರ್ಥಿಕ್ಕುನ್ನು.